രാജയോഗ ധ്യാനം പരമാത്മാവ് നമുക്ക് നേരിട്ട് പഠിപ്പിച്ചു നൽകുന്നതാണ്. ഇതിലൂടെ ഒരു വ്യക്തിക്ക് തൻ്റെ 5 വികാരങ്ങളിൽ നിന്നും മുക്തമാകുവാൻ സാധിക്കും. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സാകാര സ്ഥാപകനായ ബ്രഹ്മബാബ തൻ്റെ സമ്പൂർണ്ണ അവസ്ഥയെ കൈവരിച്ച് ഭൗതിക ശരീരത്തിൻ്റെ ത്യാഗം ചെയ്തത് ഈ രാജയോഗ ധ്യാനത്തിൻ്റെ അഭ്യാസത്തിലൂടെയാണ്. വിശിഷ്ട വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദൈവീക പരിവർത്തനം സംഭവിച്ചു. അദ്ദേഹം തൻ്റെ എല്ലാ സ്വത്തുക്കളും നവയുഗ നിർമ്മാണത്തിൻ്റെ ഈ മഹത്തായ കാര്യത്തിലേക്ക് സമ്പൂർണ്ണ സമർപ്പണം ചെയ്തു. മൗണ്ട് അബു എന്നത് രാജസ്ഥാനിലെ അരാവലി പർവ്വതങ്ങളുടെ മനോഹാരിതയ്ക്ക് വേണ്ടി മാത്രം പ്രശസ്തമായ ഒരു സ്ഥാനമല്ല, പ്രജാപിത ബ്രഹ്മകുമാരീസിൻ്റെ ആധ്യാത്മിക നിറവിൻ്റെയും കൂടി ഒരു കേന്ദ്ര ബിന്ദുവാണ് മൗണ്ട്. ബ്രഹ്മകുമാരീസ് വിദ്യാലയത്തിലൂടെ ലഭിക്കുന്ന ശിക്ഷണങ്ങളിൽ നിന്നും ഒരു വ്യക്തിക്ക് ഈശ്വരനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, സ്വയം അവനവനെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ഈ ലോകത്തിൽ മൂല്യങ്ങളുടെ പുനഃസ്ഥാപനയ്ക്കായി നിലകൊള്ളുന്ന ബ്രഹ്മകുമാരീസ് എന്ന വിദ്യാലയം ഈ ലോകത്തിൽ ജാതിയോ മതമോ മറ്റ് രാജ്യങ്ങളുടെയോ ഒന്നും ബൗണ്ടറികളില്ലാതെ ലോകം മുഴുവനും വ്യാപിക്കുന്നൊരു സംഘടനയായി മാറിയിരിക്കുന്നു. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ വച്ച് നോക്കിയാൽ ഏതൊരു പ്രസ്ഥാനവും 5, 10, 15 വർഷങ്ങൾ കഴിയുമ്പോൾ വിഘടിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ കാണപ്പെടുന്നത്. ദാദാ ലേഖരാജ് എന്ന വിശിഷ്ട വ്യക്തി ഏതൊരു ആദർശങ്ങളെയും മൂല്യങ്ങളെയും മുറുകെ പിടിച്ചാണോ ബ്രഹ്മകുമാരീസ് എന്ന ഈ പ്രസ്ഥാനം അതിൻ്റെ ആശയങ്ങളെ ലോകം മുഴുവനും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്, അത് ഇന്നും വളരെയധികം ശക്തിയോടെ നാരീശക്തിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ലോകമെമ്പാടും പടർന്നു പന്തലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടി നൽകുവാൻ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് 5 തത്വങ്ങളെയും പാവനമാക്കുവാനായി നിരാകാരനായ പരംപിത പരമാത്മാവിൻ്റെ അവതരണം ദാദാ ലേഖരാജിൻ്റെ മനുഷ്യ ശരീരത്തിൽ നടന്നു. ദാദാ ലേഖരാജിൻ്റെ ജന്മം ഹൈദരാബാദിലെ സിന്ധിലുള്ള ക്രിപ്ലാനി എന്ന കുടുംബത്തിലാണ് നടന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സ്കൂൾ മാസ്റ്ററായിരുന്നു. അമ്മ ദാദാ ലേഖരാജിന് വളരെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടമായിരുന്നു. ദാദാ ലേഖരാജിന് വളരെ ബാല്യകാലം മുതൽ തന്നെ വളരെ സത്സ്വഭാവവും ധാർമ്മികമായ കാര്യങ്ങളിൽ വലിയ താല്പര്യവും ഉണ്ടായിരുന്നു. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ആകർഷ്ടത തോന്നിയിരുന്നു. അദ്ദേഹത്തിൽ ഭക്തിഭാവം വളരെയധികം ഉണ്ടായിരുന്നു. അതിരാവിലെ തൻ്റെ പ്രാർത്ഥനയിൽ സർവ മനുഷ്യാത്മാക്കൾക്കും പ്രപഞ്ചത്തിനും നല്ലത് വരുത്തണമേ എന്ന പ്രാർത്ഥന അദ്ദേഹം തീർച്ചയായും ഉൾപ്പെടുത്തിയിരുന്നു. ദാദാ ലേഖരാജന് പരമാത്മാവിനെ പ്രാപ്തമാക്കണം എന്ന കാര്യത്തിൽ അതീവ ആഗ്രഹമുണ്ടായിരുന്നു. 12 ഗുരുക്കന്മാരുണ്ടായിരുന്നിട്ടും ദാദാ ലേഖരാജിൻ്റെ ഈ ആഗ്രഹം പൂർണ്ണമായിരുന്നില്ല. ഒരിക്കൽ ബോംബെയിലുള്ള ബബുൽനാഥ് ക്ഷേത്രത്തിൻ്റെ ആങ്കണത്തിൽ വെച്ച് നടന്ന സത്സംഗത്തിൽ അദ്ദേഹത്തിന് എന്തോ വ്യത്യസ്തമായ അനുഭവമുണ്ടാവുകയും അദ്ദേഹം സത്സംഗം പകുതിയിൽ ഉപേക്ഷിച്ച് തൻ്റെ മുറിക്കകത്തേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് അവിടെ വെച്ച് ചതുർഭുജനായ വിഷ്ണുവിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാവുകയും പതുക്കെ പതുക്കെ അദ്ദേഹത്തിന് ബിസിനസ് കാര്യങ്ങളിലൊക്കെയുള്ള താല്പര്യം കുറഞ്ഞു വരുന്നതായും കണ്ടു. ബബുൽനാഥ ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ ആ ഒരു സാക്ഷാത്കാരത്തിൽ
ദാദാ ലേഖരാജന് ചതുർഭുജനായ വിഷ്ണുവിന്റെ സാക്ഷാത്കാരം ലഭിക്കുകയും അദ്ദേഹം വീടിനകത്തേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം കരുതിയത് തന്റെ ഗുരു ആയിരിക്കും തനിക്ക് ഇങ്ങനെയൊരു സാക്ഷാത്കാരം നൽകുവാൻ നിമിത്തമായത് എന്നാണ്. പക്ഷെ ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരുവിന് ഒന്നും മനസ്സിലായിരുന്നില്ല. അതിലൂടെ ദാദാ ലേഖരാജന് മനസ്സിലായി ഇത് സ്വയം ശിവപരമാത്മാവ് തന്നെയാണ് സാക്ഷാത്കാരം തനിക്ക് നൽകിയത് എന്ന്. സാക്ഷാത്കാരത്തിന് ശേഷം ദാദാ ലേഖരാജന് വളരെയധികം വിരക്തി ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒക്കെ അദ്ദേഹത്തിൽ വന്ന് ഈ വ്യത്യാസം മനസ്സിലാകുവാൻ തുടങ്ങി. ഒരിക്കൽ വാരണാസിയിൽ വച്ച് ബാബ തൻ്റെ മിത്രത്തിൻ്റെ വീട്ടിൽ മനന ചിന്തനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് താൻ ശരീരത്തിൽ നിന്നും വേറിടുന്നതായ ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹത്തിന് ഈ പഴയ ലോകം കലിയുഗി ലോകം വിനാശമാകുന്നതിൻ്റെ സാക്ഷാത്കാരവും ലഭിച്ചു. അദ്ദേഹത്തിന് ആ സാക്ഷാത്കാരത്തിൽ പ്രകൃതിയുടെ 5 തത്വങ്ങളും ഭൂമിയിൽ എങ്ങനെയാണ് ഉപദ്രവം ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു. ബോംബുകളുടെ മഴ പെയ്യുന്നതായി അദ്ദേഹം കണ്ടു. ഗാർഹിക യുദ്ധങ്ങളും അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന് ഈ സാക്ഷാത്കാരം സഹിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായി. ആ ദിവസങ്ങളിൽ ദാദയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഗുരു വന്നിരുന്നു. ഗുരുവിൻ്റെ സത്സംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വെച്ച് ദാദ സത്സംഗം ഉപേക്ഷിച്ച് തൻ്റെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ദാദാ ലേഖരാജിൻ്റെ പത്നി യശോദാ മാത കരുതി ഒരിക്കലും ദാദ ഇങ്ങനെ സത്സംഗത്തിനിടയിൽ വെച്ച് പോകുന്നതല്ലോ. പക്ഷേ ഇതിനുള്ളിൽ ദാദയുടെ മുറി മുഴുവനും ചുവന്ന പ്രകാശം കൊണ്ട് നിറഞ്ഞു. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. നിജാനന്ദസ്വരൂപം ശിവോഹം ശിവോഹം ജ്ഞാനസ്വരൂപം ശിവോഹം ശിവോഹം പ്രകാശസ്വരൂപം ശിവോഹം ശിവോഹം. കുറച്ചു സമയത്തേക്ക് ബാബ കണ്ണടച്ചിരുന്നു. കണ്ണു തുറന്നപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ സന്തോഷം അലയടിക്കുന്നുണ്ടായിരുന്നു. സ്വയം നിരാകാരനായ ശിവപരമാത്മാവ് ബ്രഹ്മബാബയ്ക്ക് തൻ്റെ സാക്ഷാത്കാരം ചെയ്യിച്ചു. ശിവപരമാത്മാവ് തൻ്റെ സ്വന്തം ശബ്ദത്തിൽ തൻ്റെ പരിചയവും ബ്രഹ്മബാബയ്ക്ക് നൽകി. ഈ ഒരു സംഭവത്തിന് ശേഷം ശിവപരമാത്മാവ് ബ്രഹ്മബാബയ്ക്ക് തൻ്റെ പരിചയം നൽകിയെന്ന് മാത്രമല്ല പുതിയൊരു ലോകത്തിൻ്റെ നിർമ്മാണം ബ്രഹ്മബാബ ചെയ്യണം എന്നതിൻ്റെ സൂചനയും നൽകി. ദാദാ ലേഖരാജന് പ്രജാപിത ബ്രഹ്മാവ് എന്ന നാമവും ശിവപരമാത്മാവ് ചാർത്തി നൽകി. ബ്രഹ്മബാബ ഒരു പ്രതിജ്ഞയെടുത്തു. ഈ ലോകത്തിലെ മായയുടെ ആകർഷണങ്ങളിൽ നിന്നൊക്കെ മുക്തനായി പരമാത്മാവ് നിർദ്ദേശം നൽകിയ രീതിയിലുള്ള പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയുടെ കാര്യങ്ങൾക്കായി പ്രസ്ഥാനത്തെ വളർത്തണം.